അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാം ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് SSF ജില്ലാ സാഹിത്യോത്സവത്തിലാണ്. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. സദ്യാർഗൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് മുഖം പൊത്തുന്നതേയുള്ളൂ. ആ ശാന്തമായ സായാഹ്നത്തിൽ ആരുടെയോ കാലൊച്ച കേട്ട അഹ്ലു ബൈത്തിലെ ഉമ്മ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വാതിൽ പഴുതിലൂടെ മുറ്റത്തേക്ക് നോക്കി. പുന്നാര ബാപ്പയാണല്ലോ അത്, എന്താ ബാപ്പ ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നത്? വാതിൽക്കൽ വന്നു, മോളെ വാത്സല്യത്തോടെ നീട്ടി വിളിച്ചു, ഫാത്തിമ മോളെ ഫാത്തിമ. വാതിൽ തുറന്നു, ബാപ്പയ്ക്കൊരു ഉമ്മും കൊടുത്തു. കൈകൾ പുണർന്ന് വാരി ഉള്ളിലേക്കൊരുത്തി, മോളെ മോൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ദയനീയതയോടെ പുന്നാര ഫാത്തിമ പറഞ്ഞു, ബാപ്പ വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി, ഇവിടെ ഒന്നുമില്ല. ഇത് കേട്ട മുത്തലബി തങ്ങള് ഫാത്തിമയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇങ്ങോട്ട് നോക്കൂ. തന്റെ കമീസ് ഉയർത്തി വയറ്റത്ത് കെട്ടിയ കല്ലുകൾ കാണിച്ചു കൊടുത്തു. ഇത് കണ്ട് ഫാത്തിമ ബീവിയുടെ നയനങ്ങളിൽ നിന്നുതീർന്ന ബാഷ്പഗണങ്ങൾ കവിൾത്തടത്തെ നനച്ചു. കൂട്ടുകാരെ, അതല്ല, അതിലേറെ സങ്കടം തൊട്ടപ്പുറത്ത് 2 റോസാപുഷ്പങ്ങളെ പോലുള്ള ഹസനും ഹുസൈനും വിശപ്പ് സഹിക്കാനാവാതെ ഉമ്മയെ വിളിച്ച് കരയുകയാണ്. ഈ കരളലിയിക്കുന്ന രംഗം കണ്ട് നമ്മുടെ നേതാവ് ഒന്നും മുരിയിടാതെ വീട് വിട്ടിറങ്ങി. നടന്ന് നടന്ന് അങ്ങ് മദീനയുടെ അതിർത്തിയിലെത്തി. അതാ ഒരു അറാബി തന്റെ ഈന്തപ്പനത്തോട്ട് നനക്കുന്നു. ആ അറാബിയോട് മുത്തുനബി തങ്ങൾ ചോദിച്ചു, ഓയ് മനുഷ്യ, ഈ ഈന്തപ്പനത്തോട്ടം നനക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ? ആ വിശ്വാസിയായ അറാബി സമ്മതിച്ചു. ഒരു ഈന്തപ്പന നനച്ചാൽ ഒരു കാരക്ക തരാം. അങ്ങനെ ബക്കറ്റ് കിണറ്റിലേക്കിട്ട് വെള്ളം കോരിയെടുത്തു. ഈന്തപ്പനത്തോട്ടം നനക്കാൻ തുടങ്ങി. 1 തവണയല്ല, 8 തവണ. 9ാം തവണയായിരുന്നു അത് സംഭവിച്ചത്. കയറ് പൊട്ടി ബക്കറ്റ് കിണറ്റിലേക്ക് വീണു. ടൈ മുഖമണച്ച് ശക്തമായ ഒരടി. അത് മുത്തുനബിയുടെ താമര പോലുള്ള കവിൾത്തടത്ത്. വിശപ്പിനൊപ്പം വേദനയും. ഏതായാലും മുത്തുനബി തങ്ങൾ ഒന്നും ഉരുവിടാതെ അവിടെ നിന്നിറങ്ങി. മുത്തുനബി തങ്ങളെ അടിച്ച ആ അറാബിയുടെ മനം കുറ്റബോധം കൊണ്ട് നിറഞ്ഞു. ഞാൻ അടിച്ചത് ഒരു പ്രവാചകനായിരിക്കുമോ? ഒട്ടും താമസിച്ചില്ല, വാള് എടുത്ത് ഇടത് കയ്യിൽ പിടിച്ച് മുത്തുനബി തങ്ങളെ അടിച്ച വലത് കൈക്ക് ആന വിട്ടുകൊടുത്ത്. കൂട്ടുകാരെ, വേദന കൊണ്ട് നലുത്ത് വീണ് പിടഞ്ഞു. അതുവഴി വന്ന യാത്രാസംഘം അയാളുടെ കണ്ണിലേക്ക് വെള്ളം തെളിച്ചു. എന്നിട്ട് നടന്നതെല്ലാം ചോദിച്ചറിഞ്ഞു. ആ അവിശ്വാസിയായ അറാബി പറഞ്ഞു, എനിക്ക് അവരെ ഒന്ന് കാണണം, ഞാൻ ഇവരോട് പൊരുത്തം ചോദിക്കാൻ പോവുകയാണ്. ആ അറാബിനെ കൂട്ടിയിട്ട് അതാ യാത്രാസംഘം നബിത്തങ്ങളുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഓ മുത്തുനബി തങ്ങളെ, ഞാനിവിടെ വന്നത് അങ്ങയെ അടിച്ച വിഷമത്തിൽ എന്റെ കൈ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അത് എനിക്ക് നിങ്ങൾ ശരിപ്പെടുത്തി തരണം. കാരുണ്യത്തിന്റെ കേദാരമായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടും താമസിച്ചില്ല, അത് തന്റെ ഉമ്മനൂര് പുരട്ടി അങ്ങനെ ശിഫയാക്കി കൊടുത്തു. കൂട്ടുകാരെ, എങ്ങനെയുണ്ട് എന്റെ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ ഹബീബിന്റെ കഥ പറഞ്ഞു തന്നല്ലോ. എന്നാൽ ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും.